നമസ്കാരം. നാമെല്ലാവരും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. മറ്റ് വർഷങ്ങളിലെ പോലെ പ്രൗഢഗംഭീരമല്ലെങ്കിലും തിരുവോണനാളിൻ്റെ സന്തോഷപൂർവമായ നിമിഷങ്ങളിൽ തന്നെയാണ് എല്ലാവരും. ചരിത്രത്തിൽ തന്നെ ഒരിക്കലും മറന്നു പോകാത്ത ഒരു ഓണക്കാലം തന്നെയാണ് നമുക്ക് മുന്നിലൂടെ ഇത്തവണ കടന്നു പോകുന്നത്. ആഘോഷത്തിമിർപ്പിൽ ആറാടേണ്ട ഈ ഓണക്കാലത്ത് എല്ലാവരും വീടുകളിൽ തന്നെയാണ്. ഓണക്കാലം എന്നത് വലിയൊരു ആഘോഷം തന്നെയാണ്. നമ്മൾ കൂടുതൽ വിനോദയാത്രകൾക്കും ബന്ധുവീടുകളിലുമൊക്കെ പോകുന്നതും അവരുമായി ഏറെ സന്തോഷം പങ്കിടുന്നതും ഓണക്കാലത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. ഇതിനേക്കാളുമൊക്കെ ഉപരിയായി ഏറ്റവും അധികം സിനിമകൾ റിലീസാവുന്ന ഒരു സമയം കൂടിയാണ് ഓണം. തിയേറ്ററുകളിൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന കാലഘട്ടം. എന്നാൽ ഇന്ന് തിയേറ്ററുകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുകയാണ്. സിനിമാ റിലീസിങ്ങിൻ്റെ പ്രഭാവമോ ആഡംബരമോ ഒന്നുമില്ലാതെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പായി മാറിയിരിക്കുകയാണ് ഓരോ സിനിമാ കൊട്ടകകളും. സിനിമ എന്നത് ആളുകളിൽ വിനോദവും ഉന്മേഷവും ഉണർത്തുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഓണക്കാലങ്ങളിൽ എല്ലാവരും ഒത്തുചേരുന്ന സന്ദർഭങ്ങൾ ആനന്ദകരമാക്കാൻ സിനിമയ്ക്കും സംഗീതത്തിനുമൊക്കെ ഏറെ സാധിക്കും. എല്ലാ വർഷവും നായകന്മാരുടെ പുത്തൻ സിനിമകളുടെ റിലീസിനായി കാത്തിരിക്കുന്ന ഈ സമയത്ത് ഇന്ന് നാം കൊറോണ എന്ന മഹാവ്യാധിയുമായുള്ള പ്രതിരോധത്തിലാണ്. മാസങ്ങൾക്ക് മുന്നേ അടഞ്ഞുപോയ സിനിമാ കൊട്ടകകൾ സജീവമാകുന്നതിനായി കാത്തിരിക്കുകയാണ് ഓരോ സിനിമാ പ്രേമിയും. സദ്യയും ഓണക്കളികളും പോലെ തന്നെ ഓണക്കാലത്ത് ഒരിക്കലും ഒഴിച്ചുകൂട്ടാനാവാത്ത ഒന്ന് തന്നെയാണ് സിനിമയും. കോവിഡ് മൂലം നമുക്കുണ്ടായ സാമ്പത്തിക നഷ്ടത്തേക്കാൾ വലുതായിരിക്കും നമുക്കുണ്ടായ ഈ സമയങ്ങളുടെയെല്ലാം നഷ്ടമെന്നതിൽ യാതൊരു സംശയവുമില്ല. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും വമ്പൻ ഹിറ്റ് സിനിമകൾ റിലീസാകുന്നതും ഏറെയും ഇതുപോലുള്ള ഓണക്കാലങ്ങളിൽ തന്നെയാണ്. പുത്തൻ പുതിയ പടങ്ങൾ കാണുന്നതിനായി തിക്കും തിരക്കും കൂട്ടുന്ന സിനിമാ പ്രേമികൾ ഇന്ന് കടുത്ത നിരാശയിലാണ്. വിളവെടുപ്പിൻ്റെ ഉത്സവമാണ് ഓണമെന്നറിയപ്പെടുന്നുണ്ടെങ്കിലും അതിനെല്ലാം പുറമെ ഇന്നത്തെ ആധുനിക കാലത്ത് അത് സിനിമകളുടെ ഉത്സവമായി മാറിയിട്ടുണ്ട്. കൊറോണ എന്ന മഹാവ്യാധി നമ്മെ പലതും പഠിപ്പിച്ചു. അതോടൊപ്പം പല മാറ്റങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാക്കി. അതുമൂലം നമുക്കുണ്ടായ നഷ്ടങ്ങൾ ഏറെ വലുത് തന്നെയാണ്. പലരും ഇന്ന് ക്വാറന്റൈനിലും മറ്റ് നിരീക്ഷണ കേന്ദ്രങ്ങളിലുമാണ്. മാസങ്ങളായി നമുക്കായി അതികഠിനം പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഒരിക്കലും തീരാത്ത നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാവാം നമ്മുടെ ഈ വർഷത്തെ ഓണം. നമുക്ക് നഷ്ടപ്പെട്ടവയെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിനും ഈ മഹാമാരിയെ പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് ഒത്തൊരുമയോടെ നിൽക്കാം. നല്ലൊരു നാളേക്കായി. വെബ് ഡെസ്ക് തത്വമയി.